നമസ്കാരം. കേരള ടൂറിസ്റ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്, അതായത് സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പകൽക്കൊള്ള എന്ന് തന്നെ പറയാം. അത്തരം ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഇത് എനിക്ക് ഉണ്ടായ അനുഭവമാണ്, അല്ലാതെ മറ്റാരും കൊണ്ടുവന്ന് ഈ ന്യൂസിലേക്ക് പറഞ്ഞു കൊണ്ടുവന്ന ഒരു അനുഭവമല്ല. ഞാൻ ഇന്നലെ പെട്രോൾ അടിക്കാൻ പോയി. സ്വാഭാവികമായും അടിക്കാൻ പോയ പെട്രോളിന്റെ ബില്ല് എനിക്ക് അറിയാൻ ഒരു ആഗ്രഹം, അതായത് ടാക്സ് ഒക്കെ എങ്ങനെയൊക്കെ പോകണേ എന്നൊന്ന് അറിയാൻ ആഗ്രഹം. കാരണം മീഡിയക്കാർ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇന്നലെ പെട്രോൾ പമ്പിൽ നിന്ന് ബില്ല് വാങ്ങി. ബില്ല് വാങ്ങിയപ്പോൾ ഈ ബില്ലിൽ യാതൊരുവിധ ടാക്സിന്റെ കാര്യങ്ങളോ എഴുതിയിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇന്ന് നമുക്കറിയാം പെട്രോളിന് നല്ല വില കയറിയിരിക്കുന്ന സമയമാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻ ഒന്നും ബില്ലിലില്ല. എന്നാൽ ഇതൊരു സാധാരണക്കാരന്റെ കടയിലാണെങ്കിലോ ഇല്ലാത്ത കൊല്ലാ പോയ. അപ്പോ പെട്രോളിന് ഇത്ര വില കയറിയിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ബില്ലിലൂടെ ജനങ്ങളിലേക്ക് അറിയിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ചോദ്യം. നമ്മൾ ഡെയിലി പെട്രോൾ അടിച്ച് ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പോ ഒരാൾക്ക് മിനിമം ഒരു 250 രൂപയൊക്കെ ഏകദേശം സാലറി എടുത്തു കഴിഞ്ഞാൽ അതിൽ 200 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ അറ്റ്ലീസ്റ്റ് പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഒരാളാന്ന് ജോലി ചെയ്യുന്ന ജോലിയുടെ ഒരു 40-50 ഇടയിലുള്ള ശതമാനം പെട്രോളിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു, അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം. ഇനി ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചെലവഴിക്കുന്നതിൽ പകുതി പൈസ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയി കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആലോചിക്കാമല്ലോ നമ്മൾ എത്രത്തോളം സർക്കാരിനെ സഹായിക്കുന്നുണ്ടെന്ന്. അപ്പോൾ തിരിച്ചുമുക്ക ഒരു മാന്യത വേണ്ടേ? അതായത് ഈ ബില്ലിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ഇത്ര രൂപ ടാക്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ ടാക്സ് അടയ്ക്കുന്നു, ബട്ട് ഇതൊന്നും ഈ ബില്ലിലില്ല. ബില്ലിൽ എന്റെ വീഡിയോ സൈറ്റിൽ കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇതിനാണ് ഇരിഞ്ഞാലക്കുടയിലെ ഒരു പ്രമുഖ പമ്പിൽ നിന്ന് അടിച്ച ബില്ലാണ്, വാങ്ങിയ ബില്ലാണ്. അപ്പോ ഇനി നമ്മ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു പകൽക്കുള്ള സത്യമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വിവരങ്ങളൊന്നും അതിൽ എഴുതാണ്ടിരിക്കില്ല. അപ്പൊ ഞാൻ അടിക്കുന്ന പെട്രോളിന്റെ ആ ഒരു ടാക്സ് സർക്കാരിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്നാൽ നമുക്ക് അറിയേണ്ട ഒരു കടമയുണ്ട്. പക്ഷെ അതിൽ അറിയാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും ബില്ലിൽ അത് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് മുന്നിൽ ഇത്ര ചില കാര്യങ്ങളൊക്കെ പകൽക്കുള്ള പോലെ നടക്കുന്നു, എന്നാൽ ഇത് ആരും കാണാത്ത പോലെയോ കണ്ട പോലെയോ ഇപ്പോ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വീഡിയോയിൽ പറയാൻ വന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം. കാരണം മാക്സിമം ആളുകൾ കേട്ടെ. കാരണം എന്റെ ഒരു വില അറിയണം, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അല്ലാതെ ഇതൊന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ല. നമ്മൾ ഒരു പലചരക്ക് കടയിൽ നിന്ന് പോലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ വിലയിൽ എത്രത്തോളം ടാക്സ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അതുപോലെ തന്നെ ഒരു പ്രോസസ്സും കടയിൽ നിന്ന് എന്ത് വാങ്ങിയാലും. ഇപ്പൊ നമ്മൾ മീൻകാരുടെ അടുത്ത് നിന്ന് പോയാൽ നമുക്ക് കറക്റ്റ് വില കിട്ടില്ല. എന്നാൽ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നമുക്ക് വാങ്ങേണ്ട കൃത്യമായ കണക്കുകളോട് കൂടി കിട്ടുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ ടാക്സ് അടയ്ക്കാനുള്ള ബില്ല് തന്നു കഴിഞ്ഞാൽ ആ പൈസ ഇങ്ങനെ പോകുന്നു, എത്ര ശതമാനം ടാക്സ് വാങ്ങുന്നു ഇതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊന്നും അറിയാനും സാധിക്കില്ല. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ഇതൊന്നും എല്ലാവർക്കും എത്തട്ടെ. കാരണം നമ്മൾ അറിയട്ടെ എല്ലാവരും നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങനെയാണ്. നേരത്തെ പറഞ്ഞല്ലോ പകുതിയിലധികം പൈസ സാലറി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന അരിപ്പ് മുതൽ കൽപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇന്ന് ഡീസൽ വില കൂടിയതിന്റെ ഭാഗമായിട്ട് വില കൂടിയിട്ടുണ്ട്. ഇപ്പോ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ് ഏറ്റവും കൂടുതൽ അധികമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. അതായത് 1 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനത്തിന്റെ 50 പൈസയോളം ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിക്കുന്നതിന്റെ മെയിൻ പ്രധാനപ്പെട്ട കാരണം ഈ ഡീസൽ വില വർദ്ധനമാണ്. സോ നമ്മൾ എല്ലാവരും പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാനും എന്റെ വീഡിയോയില് ഇന്നു മുതൽ പ്രതികരിക്കുകയാണ് എന്നെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിലൊക്കെ. അപ്പോ എല്ലാവരും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. അപ്പോ എല്ലാവർക്കും ബൈ.